السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك مليا قرآن برنام 223. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. صدق الله العظيم. الله سبحانه وتعالى سورة الكهف തുടക്കത്തിൽ അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലാഹുവിൻ്റെ അതിമഹത്തായ ഖുർആൻ ഷരീഫുകൾ, അല്ലാഹു ആരംഭിക്കുന്നത് അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് അഥവാ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് അല്ലാഹു തആല തുടങ്ങുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين. തൻ്റെ അടിമക്ക് അള്ളാഹുവിൻ്റെ കിതാബാകുന്ന ഈ മഹത്തായ ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. വലം യജ്അൽ ലഹു ഇവജ, ആ ഗ്രന്ഥത്തിൽ യാതൊരുവിധ വക്രതയും അവനുണ്ടാക്കിയിട്ടില്ല. യാതൊരുവിധ വളവ് തിരിവോ അതല്ലെങ്കിൽ ഒരു വക്രതയോ ഒരു അവ്യക്തതയോ ഒന്നും തന്നെ ഖുർആനിൽ കാണാൻ സാധ്യതയില്ല. ആ നിരക്കാണ് അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിക്കുന്നത്. അഥവാ അൻസല അലാ അബ്ദിഹി അൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിക്കുന്നത് വളരെ ചൊവ്വായ രീതിയിലാണ്. വലം യജ്അൽ ലഹു ഇവജ എന്നുള്ളതിന് മുമ്പാണ് ഖയ്യിമ എന്ന ആ പദത്തിൻ്റെ അർത്ഥം വ്യക്തമാകുന്നത്. അഥവാ അല്ലാഹു ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തെ അവതരിപ്പിക്കുന്നത് ചൊവ്വായ നിലയിലാണ്. ചൊവ്വായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫാകുന്ന ഗ്രന്ഥത്തെ അവതരിപ്പിക്കുന്നത്. എന്തിനാണ് അവതരിപ്പിക്കുന്നത്? ലിയും നിറബസൻ ശദീദം മില്ലതുൻ, അല്ലാഹുവിൽ നിന്നുള്ള കഠിന ശിക്ഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യനിഷേധികളായ ആളുകളോട് താക്കീത് ചെയ്യുവാനാണ് ഈ ഖുർആനിൻ്റെ അവതരണം. അതികഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് താക്കീത് നൽകുവാൻ. വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. അതോടൊപ്പം തന്നെ സത്യനിഷേധികളായ ആളുകൾക്ക് കഠിനമായ ശിക്ഷ താക്കീത് നൽകുന്നതോടൊപ്പം സത്യവിശ്വാസികളായ ആളുകൾ, ആ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസത്തെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ദൃഢമാക്കുകയും ആ ഈമാനിനെ അവർ സുസ്ഥിരമാക്കുകയും ഒക്കെ ചെയ്ത സത്യവിശ്വാസികളായ ആളുകൾക്ക് അന്നലഹും അജറൻ ഹസന, അതിമഹത്തായ പ്രതിഫലമുണ്ടെന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കുവാൻ വേണ്ടിയുമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ അവതരിപ്പിക്കുന്ന അഥവാ സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്നും സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈമാനിനെ ദൃഢമാക്കിയ സത്യവിശ്വാസികൾക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ടെന്നും അറിയിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ അവതരണം, അത് യഥാർത്ഥത്തിൽ അല്ലാഹു നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തുടക്കത്തിൽ തന്നെ എല്ലാ ഹംദുകളും അല്ലാഹുവിനാണ്,
കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല യാതൊരുവിധ വക്രതയുമില്ലാത്തവരെ ഗ്രന്ഥം അവതരിപ്പിക്കുകയും സത്യനിഷേധികൾക്ക് ശിക്ഷയുണ്ടെന്നും കഠിനമായ ശിക്ഷയുണ്ടെന്നും സത്യവിശ്വാസികളായ ആളുകൾക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ടെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് അങ്ങനെ അവതരിപ്പിച്ച അള്ളാഹുവിനാണ് എല്ലാ ഹംദുകളും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടെന്ന് അള്ളാഹു ആദ്യമായി പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനു ഷരീഫ് എല്ലാ വചനങ്ങളിലും വെച്ച് ഏറ്റവും നേരായ വചനമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. വാക്കുകളിലോ ഉദ്ദേശങ്ങളിലോ തത്വങ്ങളിലോ ഒരുവിധ വക്രതയും ഈ പരിശുദ്ധമായ ഖുർആനു ഷരീഫിലില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഭേദഗതി ആവശ്യമായി വരത്തക്കവണ്ണം യാതൊരുവിധ ന്യൂനതയും പരിശുദ്ധമായ ഖുർആനു ഷരീഫിലില്ല. ഇന്ന് ലോകത്ത് കാണുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ, എത്രയോ തത്വസംഹിതകൾ, എത്രയോ ഭരണഘടനകൾ എത്രയോ തവണ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആനു ഷരീഫ് അള്ളാഹുവിൻ്റെ തിരുദൂത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ ആ ഖുർആനിന് യാതൊരുവിധ വക്രതയും ഇല്ലെന്ന് മാത്രമല്ല, ഒരു വെട്ടിത്തിരുത്തലിനോ ഒരു മാറ്റിമറിക്കലിനോ ഒരു ആവശ്യവും വരാത്ത നിലനിരക്ക് ഇന്നും ആ ഖുർആൻ അതിൻ്റെ ആ പൂർണ്ണമായ നിലക്ക് അവതരിപ്പിച്ച അതേ രീതിയിൽ ഖിയാമത്ത് നാൾ വരെയും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറയുന്നു, അങ്ങനെ ആ ഗ്രന്ഥം അള്ളാഹു പൂർണ്ണമായും കുറ്റമറ്റതാക്കിയിരിക്കുന്നു. യാതൊരു വിധ ഇഴിവജും ഒരു വക്രതയും അതിലില്ലാത്ത നിലക്ക്. മനുഷ്യലോകത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സൗഭാഗ്യമാണ് പരിശുദ്ധമായ ഈ ഖുർആനു ഷരീഫിൻ്റെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് അള്ളാഹു ഈ ഖുർആനു ഷരീഫിൽ ഈ സൂറത്തുൽ കഹഫിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്ന് അള്ളാഹു പറയുവാനുള്ള കാരണം, ലോകജനങ്ങൾക്ക് മുഴുവനും അത് അനുഗ്രഹമാണ്. സത്യനിഷേധികൾക്ക് അത് കഠിനമായ ശിക്ഷ താക്കീത് നൽകുന്നതോടൊപ്പം സത്യവിശ്വാസികളായ ആളുകൾക്ക് അതിമഹത്തായ പ്രതിഫലവും അള്ളാഹു ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥത്തെ ഇറക്കി, അങ്ങനെ ഇറക്കിയ റബ്ബിനാണ് എല്ലാ ഹംദുകളും എല്ലാ സ്തുതികളും ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹഫിൻ്റെ തുടക്കത്തിൽ നമ്മോട് അവതരിപ്പിക്കുകയാണ്, നമ്മോട് പറഞ്ഞു തരികയാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ശരിയായ നിലക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ അതിൻ്റെ ഹുർമത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.